ഹായ് ഫ്രണ്ട്സ്, എക്സ്പീരിയൻസ് എർത്തിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയ വ്ളോഗായിട്ടാണ്. അപ്പൊ നമ്മളിത് ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയില് അറിയപ്പെടുന്ന ടിപ്പു സുൽത്താന്റെ കോട്ടയൊക്കെയാണ്. അത്യാവശ്യം നടന്ന് കാണാനൊക്കെ ഉണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കോട്ടയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അധികം വേറെ സമയം കാണില്ല, നമുക്ക് നേരെ നമ്മുടെ വ്ളോഗ് തുടങ്ങും. ഓക്കെ, ഗായ്സ്, നമ്മൾ 45 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം കോട്ടയുടെ എൻട്രൻസിലെത്തി. ഇപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ കരിങ്ങല്ലുകൊണ്ടുള്ള വലിയൊരു കവാടം തന്നെയാണ്. അപ്പോൾ ഈ എൻട്രൻസ് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഓക്കെ, ഇപ്പോൾ ടിക്കറ്റ് ഓൺലൈനിലായിട്ടാണ്. അപ്പോൾ ഒരു ക്യു ആർ കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് പേയ്മെൻറ്റൊക്കെ ചെയ്യാം. ഫസ്റ്റ് വ്യൂ ആണ്, നമ്മൾ കോട്ടയുടെ ഫസ്റ്റ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്താൽ പിന്നെ നേരെ കാണുന്നതാ, ഇങ്ങനെ ഒരു തടാകമുണ്ട്. അപ്പോൾ ഗായ്സ്, ഈ തടാകം കിട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്ന്, അതായത് കോട്ടയുടെ ഉള്ളിലേക്ക് എൻട്രൻസ് കയറാൻ പറ്റാത്ത രീതി ാണ് ഇത്ര വലിയൊരു തടാകം കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൽ നല്ല രീതിക്ക് മീനും ആമകളൊക്കെ കാണാനുണ്ട്. കാണാൻ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണില്ല, എന്നാലും അത്യാവശ്യം മീനൊക്കെ പോണത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഗായ്സ്, പിന്നെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പാലം, ഇത് പണ്ട് നമ്മൾ തുറക്കണത് അടക്കണതും പോലത്തെ ആയിരുന്നു എന്നാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയത്. പക്ഷെ ഇപ്പം അത് പൊളിച്ച് കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യം ഇത് ശത്രുക്കൾക്ക് വരുമ്പോൾ ഈ ആകെ ഒരു പാലാണുള്ളൂ കടക്കാൻ. അതാണ് അത് പണ്ട് അങ്ങനെയായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഈ നമുക്ക് ഇങ്ങനെ തുറക്കാനും അടക്കാനും പറ്റുന്ന പോലത്തെ. പിന്നെ കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 9 കൊല്ലം എടുത്തിട്ടാണ് ഈ കോട്ട പണിതത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതനുസരിച്ച് നമ്മളെ വലിയ ഹൈറ്റിലാണ് ഇതിൻ്റെ മതിലുകളൊക്കെ ഉള്ളത്. വലിയ കരിങ്ങല്ല് കൊണ്ട് ഉള്ള മതിലുകളാണ്. പിന്നെ ഇവിടെ പാലക്കാട് സബ് ജയിൽ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് പാലക്കാട് സബ് ജയിൽ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ സമ്മതിച്ചുള്ളൂ. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ അനുവാദം തന്നില്ല. അതുകൊണ്ട് നമ്മൾ പറ്റണ പോലൊക്കെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ നല്ല രീതിക്ക് ഗാർഡനിങ്ങും ഉണ്ട് ഇവിടെ. പിന്നെ ഗായ്സ്, ഈ കോട്ടയുടെ 7 ഇങ്ങനെ റൗണ്ട് പോലെ പുറത്തേക്ക് നിൽക്കുന്ന ഒരു മതിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് വീരങ്കി ഇടാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നതാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അതിനനുസരിച്ച് ഒരു ജനലും ബാക്കി ഫുള്ളും കവർ ചെയ്തിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അതിൻ്റെ മേലെ നോക്കിയാൽ നമ്മൾ അടിയിൽ കണ്ട ഒരു തടാകമാണ്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, അതിൻ്റെ മേലെ നിന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അതിങ്ങനെ അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നധികം ഒന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്പലം ഉണ്ട് ഇതിൻ്റെ അടിയിലായിട്ട്, അതായത് കോട്ടയുടെ ഉള്ളിൽ തന്നെ. നമ്മൾ മേലോട്ട് കയറേൻ്റെ മുമ്പായിട്ടൊരു അമ്പലം ഉണ്ട്. ഞാൻ അതൊന്നും കവർ ചെയ്തില്ല, കവർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ എന്തായാലും അധികം ഒന്നും അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ബാക്കി, ഇങ്ങനെ കുറേ അത്യാവശ്യം നടന്ന് കാണാനുള്ള ദൂരമുണ്ട് നമ്മുടെ കോട്ട. ഓക്കേ.
പിന്നെ ഗായ്സ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു മാവ് വളർന്നിട്ട് അതിൻ്റെ ഒരു കൊമ്പ് അടുത്ത മരം പോലെ വന്നിരിക്കുന്നത് കാണാം. അങ്ങനത്തെ നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ, എൻട്രൻസ് കണ്ടെങ്കിൽ നല്ല അടിപൊളി പിക്കോളെടുക്കാം. അങ്ങനത്തെ നമുക്ക് എൻട്രൻസ് ഇല്ല. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ മരം. ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയിൽ ഓക്കെ, ടാറ്റ, ബൈ ബൈ.